ഉമ്മാനിയും ബാപ്പാനി ആരാ നോക്കേണ്ടത് എന്ന് മക്കൾക്കിടയിൽ തർക്കം. ഒന്നാമത്തെ മകൻ പ്രസവിച്ചു, വാപ്പ അൽഹംദുലില്ലാന്ന് പറഞ്ഞു. മക്കൾ കുറെ ഉണ്ടായപ്പോ നമ്മളൊക്കെ പറഞ്ഞു അൽഹംദുലില്ലാ, എനിക്ക് കുട്ടികളെ തന്നു. നമ്മക്ക് പ്രായമായ ഈ മക്കൾ തമ്മിൽ ഭയങ്കര തർക്കം, ആരാ നോക്കണ്ട്? ആ ബാപ്പാക്കുമ്മാക്കും മക്കൾ ഉണ്ടായപ്പോഴൊക്കെ അവര് ഉറക്കമൊഴിച്ച് നമ്മളെ നോക്കി, അവിടെ യാതൊരു വിവേചനവും കാണിച്ചില്ല. എന്നാൽ അതേ മക്കൾ അതാ വളർന്നു വരുമ്പോ ഉമ്മാനി ബാപ്പാനി ആരാ നോക്കണ്ടത് നറുക്കെടുപ്പ. ഒരാള് പറയണ്ട് നിന്റെ മാത്രം ബാപ്പയെന്നല്ലോ, നിന്റെ മാത്രം ഉമ്മയെന്നല്ലോ, എല്ലാവർക്കും ഇല്ലേ ബാപ്പാനോടും ഉമ്മാനോടൊക്കെ കടമ? ഒരു അഞ്ചാറ് മാസം ജീവൻ പോയിട്ട് നോക്ക്, ഇത്ര കാലം ഞാൻ നോക്കിയില്ലേ, എന്താ പ്രശ്നം? ഉമ്മാനെ നോക്കണം അസലേന കേട്ടോ, ഉമ്മാനെ നോക്കണ കാര്യത്തിലാ പ്രവാസികളെ, ഉമ്മാനെ നോക്കണ കാര്യത്തിൽ നമുക്ക് തീരുമാനമായിട്ടില്ല. ഉപ്പാനെ ആര് നോക്കണം എന്ന് തീരുമാനമായിട്ടില്ല. തർക്കിക്കാണ് നമ്മള് മക്കള്, നിന്റെ മാത്രം ബാപ്പിമ്മയെന്നല്ലോ, എല്ലാവർക്കും ഇല്ലേ കടമ, അവനും നോക്കട്ടെ കുറച്ചു കാലം, എന്റെ വരിയിൽ തന്നെ എന്താ മാത്രം അങ്ങനെ നിർത്തുന്നത്? ആ തർക്കമെങ്ങാനും കേൾക്കേണ്ടി വരുന്ന ഒരു ഉപ്പ, ആ വാക്കെങ്ങാനും കേൾക്കേണ്ടി വരുന്ന ഒരു ഉമ്മ, പിന്നെ എന്തിനാ വീട്ടിൽ ജീവിക്കണം? ആ തർക്കം കേൾക്കേണ്ടി വരുന്ന ഒരു ഉപ്പയുടെ ജീവിതം എന്തായിരിക്കും? ആ തർക്കം കേൾക്കേണ്ടി വരുന്ന ഒരു ഉമ്മയുടെ മനസ്സെന്തായിരിക്കും? ബാപ്പി ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മ ബാപ്പാനോട് പറയും, ബാപ്പമ്മാനോടും പറയുന്നത്, നമ്മളെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മളൊരു ഭാരമായിക്കണല്ലേ, നമ്മളെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മളൊരു ഭാരാണല്ലേ. ഭർത്താവ് ഭാര്യനോട് പറയും, ഭാര്യ പറയും, ആന്നു എനിക്കു പാനെ തോന്നുന്നു, എന്തിപ്പ നമ്മള് ചെയ്യ. മക്കള് വാപ്പാനി ഉമ്മാനിട്ട് തട്ടാണ്, ആ പരിയിൽ പോയിക്കി, പത്തീസ് അവിടെ, പത്തീസ് അവിടെ, പത്തീസ് അവിടെ, നമ്മൾ തീരുമാനിക്കണം. എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ തർക്കം? നോക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലടോ അത്. എന്തിനാ മറ്റുള്ളവർ നോക്കണുണ്ടോ? നോക്കണ് അവന്റെയും ബാപ്പല്ലേ, അവന്റെയും ഉമ്മല്ലേ, അവനാ ചിന്തിക്കേണ്ടത്. നീ എന്തിനാ ആര് നോക്കുന്നത്? നീ ചിന്തിക്ക്, എനിക്കെന്റെ ബാപ്പാനെ നോക്കാൻ അവസരമുണ്ടോ? എനിക്കെന്റെ ഉമ്മാനെ നോക്കാൻ അവസരമുണ്ടോ? എന്റെ റബ്ബ് എനിക്ക് തരുന്ന ഗിഫ്റ്റാണത്. നോക്ക്, ആരെങ്കിലും വരുമ്പോ ഇനി ഞാൻ കുറച്ച് നോക്കിക്കോളാന്ന് പറയുമ്പോ വിഷമത്തോടെ വിട്ടുകൊടുക്കാൻ കഴിയണം നമുക്ക്. ഓന്റെയും ബാപ്പന്നല്ലേ, ഓന്റെ ഇമ്മന്നല്ലേ, ഓൻ ചോദിക്കുമ്പോ എങ്ങനെ ഞാൻ പറഞ്ഞയക്കാതിരിക്ക എന്നോർത്ത് നിങ്ങൾക്ക് വിടാൻ കഴിയണം. അതല്ല എപ്പോഴാവം വരിക, എപ്പോഴാ വരാത്തത് എന്ന് ആലോചിച്ച് നിൽക്കണോ? നമുക്കും വരുന്നുണ്ട് പിന്നില് മക്കളിട്ടോ, നമുക്കും ഉണ്ട് വളർന്നു വരുന്നു ആ മക്കളും പെൺമക്കളും. നമുക്കും പ്രായമാവും, നമുക്കും പ്രായമാകും, നമ്മളെ മക്കളും തർക്കിക്കും. ഇതിന് വലിയൊരു പ്രശ്നം ഇതാണ്, ഇതിന്റെ ഒരു വലിയ വിഷയതാണ്. ഇത് വരമ്പത്തുനിന്ന് കൂലി കിട്ടുന്ന ഒരു പാപമാണ്. മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച് അവർക്ക് പരലോകത്തുള്ള ശിക്ഷ അതികഠിനമാണ്. പക്ഷെ അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് ദുന്യാവുന്നതിന്റെ ടെസ്റ്റ് ഡോസുകൾ കൊടുത്ത് അനുഭവിപ്പിച്ചിട്ടേ ഇവിടുന്നാണ് ജീവൻ പോക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇത് ഇവിടുന്ന് തന്നെ കൊടുക്കും, ഇവിടുന്ന് തന്നെ കൊടുക്കും. ആരുടെയെങ്കിലും ഭാഗത്ത് അപാകത പറ്റിയോ, ഫാമിലി കോൺഫറൻസിലുള്ള ആളുകളെ, ഇന്ന് വരെ ഒരിക്കലെങ്കിലും നമ്മുടെ മോശമായ പെരുമാറ്റം കൊണ്ട് പൊന്നുപ്പ കരയേണ്ടി വന്നോ? പൊന്നുമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ? തൗബ ചെയ്ത് ഈ സദസ്സിൽ നിന്ന് മടങ്ങണേ. ആ കണ്ണുനീര് തീയാണത് ആളിപ്പടരും. അത് തീ കെടുത്തുന്ന കണ്ണുനീരല്ല, തീ ആളിക്കത്തിക്കുന്ന കണ്ണുനീരാണ്. ജഹന്നമാണ് ആ കണ്ണുനീർ. ജഹന്നമിലേക്കേ നമ്മളെ അത് എറിയുകയുള്ളൂ.